എരമംഗലം എ.എൽ.പി. സ്കൂളിൽ 9 പതിറ്റാണ്ടിലേറെ കാലത്തെ ചരിത്ര സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന സുവനീർ സ്റ്റേറ്റ് 2024 പ്രകാശനം ചെയ്തു. യു അബൂബക്കർ സ്മാരക ഹാളിൽ MPPP സുനീർ, കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിന് നൽകി നിർവഹിച്ചു. ഷാജി കാളിയത്തൽ അധ്യക്ഷത വഹിച്ചു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടൽ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സയ്യിദ് പുഴക്കര, ഷൌക്കത്ത് അലിഖാൻ, PK ഹുസൈൻ, അമീൻ ഉസ്മാൻ, P അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ രീതിയിൽ സംഘടിതമായ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മതപരമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വിദ്യാഭ്യാസത്തെയും അത്തരത്തിൽ അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രവണത നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് എന്താണ് വിദ്യാഭ്യാസമെന്ന അതിൻ്റെ മഹത്തായ ലക്ഷ്യം തിരിച്ചറിയാത്ത ആളുകൾ ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിൻ്റെ അപകടവും ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുകയാണ്. എന്നാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും, ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ സാംസ്കാരിക സമുച്ചയങ്ങളായി നമ്മുടെ നാട്ടിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പം എല്ലാവരും മനസ്സരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തുകളും സന്നദ്ധ സാമൂഹിക സംഘടനകളും സർക്കാരും മറ്റ് ജനപ്രതിനിധികളും എല്ലാം മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു വരികയാണ്.